ഹലോ, ഇന്നത്തെ വീഡിയോ ഇതുപോലുള്ള വാൾ പോസ്റ്റേഴ്സ് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതിൻ്റെ ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഇതൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പിൻട്രസ്റ്റ് എന്ന ആപ്പാണ് വേണ്ടത്. പിൻട്രസ്റ്റ് ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ പിൻട്രസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്യുന്നിട്ട് അവിടെ സെർച്ച് ബാറിൽ പോയി എസ്തെറ്റിക് വാൾ പോസ്റ്റേഴ്സ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സെർച്ച് ചെയ്താലും നമുക്ക് ഒരുപാട് ഡിസൈൻസ് കിട്ടും. അതിൽ നിന്ന് നമുക്ക് വേണ്ടത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് സെലക്ട് ചെയ്യുന്നിട്ട് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ളത് കിട്ടും. നമുക്ക് വേണ്ട സ്റ്റിക്കേഴ്സ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് മുകളിൽ 3 ഡോട്ട് ഉണ്ടാവും. അതിൽ പോയാൽ ഡൗൺലോഡ് ഇമേജ് കിട്ടും. അത് ക്ലിക്ക് ചെയ്താൽ മതി, അപ്പോൾ ഇമേജ് ഡൗൺലോഡായി കിട്ടും. പിന്നെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ക്ലാരിറ്റിയിലുള്ളത് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിൻ്റ് ക്ലാരിറ്റിയിൽ കിട്ടൂല. അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാതെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ നോക്കാം. പിന്നെ ഞാനിതുപോലെ സെറ്റ് ആയിട്ടുള്ളത് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് പേജിലേക്ക് റിപ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിഷ്ടമുള്ളത് ഡൗൺലോഡ് ചെയ്യാം മിക്സ്ഡ് ആയിട്ടും. പിന്നെ ഞാൻ കുറച്ച് ഗ്രീൻ കളറിലുള്ളതും ഡൗൺലോഡ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെർച്ച് ചെയ്യാം. ഇപ്പോൾ കോഡ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് കോഡ്സ് പോസ്റ്റേഴ്സ്, അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്യാം. അപ്പോൾ വേണ്ടതൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് ക്യാൻവാപ്പാണ്. ക്യാൻവാപ്പ് ഓപ്പൺ ചെയ്യുന്നിട്ട് അവിടെ സെർച്ച് ബാറിൽ പോയി A3 ഡോക്യുമെൻ്റ് എന്ന് സെർച്ച് ചെയ്യാം. താഴെ പ്ലസ്സിൽ പോയാൽ നമുക്ക് വേണ്ട ഡോക്യുമെൻ്റ് സെർച്ച് ചെയ്യാൻ പറ്റും. നമുക്കിത് A3 പ്രിൻ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. A4 പ്രിൻ്റ് എടുക്കാം. A4 നല്ലത് A3 ആണ്. ഷോപ്പ് നോക്കിയാണ് പ്രിൻ്റ് എടുക്കുന്നുണ്ടെങ്കിൽ A3 തന്നെ പ്രിൻ്റ് എടുക്കാം. ഇനി ഗാലറിയിൽ നിന്ന് ഓരോ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് വേണ്ട സൈസിൽ സെറ്റ് ചെയ്യാം. ഇത് നമുക്കൊരു വരിയിൽ 3-4 പോസ്റ്റേഴ്സ് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിതൊരു മീഡിയം സൈസിൽ കിട്ടും. എല്ലാ പോസ്റ്റേഴ്സും സെയിം സൈസിൽ തന്നെ ചെയ്യണം എന്നില്ല, സൈസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് വേണ്ടതുപോലെ ചെയ്തെടുക്കാം. വേണ്ടാത്ത പോർഷൻ ക്രോപ്പ് ചെയ്ത് കൊടുക്കാം. ഒരേ സൈസും വലിയ സൈസും അങ്ങനെ മിക്സ്ഡ് ആയിട്ട് ചെയ്യാം. ഇത് നമുക്ക് എങ്ങനെ വേണേലും ചെയ്യാം. പിന്നെ ഞാനിത് പ്രിൻ്റ് എടുക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളത് A4 റിപ്ലേസ് ചെയ്തതാണ്. പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് സെറ്റായിട്ടുള്ളതാണ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്, അത് A4 റിപ്ലേസ് ചെയ്തതാണ്. ഞാനിത് സെയിം കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ നമുക്കിത് വേണമെങ്കിൽ മാത്രം കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇത് പ്രിൻ്റ് എടുക്കാൻ വേണ്ടി മെയിലായിട്ടോ ഡോക്യുമെൻ്റായിട്ടോ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പ്രിൻ്റ് ഇത് നമുക്ക് ലേസർ പ്രിൻ്റ് എടുക്കാം. 300 GSM ലേസർ പ്രിൻ്റ് എടുക്കുന്നതാണ് നല്ലത്. പ്രിൻ്റ് എന്തായാലും ഹൈ GSM തന്നെ പ്രിൻ്റ് എടുക്കാൻ നോക്കാം. പിന്നെ നമുക്കിത് സ്റ്റിക്കർ പേപ്പറിലും പ്രിൻ്റ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിലും നമുക്കിത് സ്റ്റിക്കർ വെച്ചോ DC ടൈപ്പ് വെച്ചോ വാളിൽ സ്റ്റിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വേറൊരു വീഡിയോ ആയി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.